നമസ്കാരം എന്റെ പേര് അർജുൻ സൂരജ് ശാസ്ത്ര കൗതുകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും കോമറ്റ്സും ഒക്കെ ശരിക്കും നമ്മുടെ സണ്ണിന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ വിഷയം സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ സോളാർ സിസ്റ്റത്തില് സണ്ണാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്ററും നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള ഒബ്ജക്ട്സ് അതായത് പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും ഒക്കെ സണ്ണിന്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത് പക്ഷേ അത് ശരിക്കും കറക്റ്റാണ് ശരിക്കും എല്ലാ പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും ഒക്കെ സണ്ണിന്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ല നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും അതായത് ഇൻക്ലൂഡിങ് സണ്ണും ബാരി സെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത് അപ്പോൾ ബാരി സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ആണ് അതിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നും പറയും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ബാരി സെൻറ്റർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നോക്കാം അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് ഒരു പോയിൻ്റാണ് അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ ഏത് പോയിൻ്റിലാണ് അതിൻ്റെ മാസ്സൊക്കെ അങ്ങ് കോൺസെൻട്രേറ്റ് ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മാസ്സൊക്കെ അങ്ങ് ബാലൻസ് ആവുന്നത് ആ പോയിൻ്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയും അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു റൂളർ അല്ലെങ്കിൽ ഒരു സ്കെയിൽ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ അപ്പോൾ നമുക്കൊരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സ്കെയിലാണെങ്കിൽ നമുക്ക് അതിനെ ഒരു വിരലും കൊണ്ട് ബാലൻസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വിരലും കൊണ്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വിരൽ ആദ്യം എവിടെ വയ്ക്കും ഈ ഒരു സ്കെയിലിന് നടുക്ക് വയ്ക്കും അതായത് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ആരോ പോയിന്റ് ചെയ്യുന്ന പോയിന്റിൽ അപ്പം ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ വിരൽ വയ്ക്കുമ്പോൾ ഈ ഒരു സ്കെയിൽ നിങ്ങളുടെ ഒറ്റ വിരലിൽ നിന്ന് ബാലൻസ് ചെയ്യും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്കെയിലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റാണ് അതായത് ആ സ്കെയിലിൻ്റെ നടുക്ക് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സ്കെയിലിൻ്റെ നടുക്കായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്കെയിലിൻ്റെ നടുക്ക് നമ്മുടെ വിരലിൽ വയ്ക്കുമ്പോൾ ആ സ്കെയിൽ അങ്ങ് ബാലൻസ് ആവുന്നത് ഇപ്പോൾ ഈ നടുക്ക് തന്നെ വെച്ചാലേ ഒരു സ്കെയിൽ ബാലൻസ് ആവും അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സ്കെയിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാസ് അതായത് ഈ സൈഡിലുള്ള മാസും ഈ സൈഡിലുള്ള മാസും ഈക്വൽ ആണ് അതുകൊണ്ട് എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന നടുക്കം അതായത് ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 7.5 സെൻറ്റിമീറ്റർ അവിടെ വെച്ചാണ് നമുക്ക് സ്കെയിലിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു സ്കെയിലിൻ്റെ ഒരു സൈഡ് വെയിറ്റ് കൂടുതലും ഇപ്പുറത്തെ സൈഡ് വെയിറ്റ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും അത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു ഹാമറിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം അപ്പോൾ ഒരു ഹാമറിന് എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ എൻ്റെ മെറ്റൽ പാർട്ടാണ് അതാണ് വളരെ ഹെവി ആയിട്ടുള്ള പാർട്ട് എന്നിട്ട് ഹാമറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വുഡൻ ആയിട്ടുള്ള പാർട്ടാണ് അതിന് വെയിറ്റ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് വരുന്നത് കാരണം ഇവിടെയാണ് ആ മാസ്സൊക്കെ അങ്ങ് ബാലൻസ് ആവുന്നത് അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് കോൺസെൻട്രേറ്റ് ആവുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാമറിനെ അങ്ങ് ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ ഹാമറിനും ഇതേപോലെ ആയിരിക്കണം എന്നില്ല കാരണം ഹാമറിൻ്റെ വെയിറ്റ് മാറുന്നതനുസരിച്ച് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ ബാരി സെൻറ്റർ എന്ന് വിളിക്കുന്നത്
പക്ഷേ ഇങ്ങനെ ഒരു ചുറ്റിയലിനോ സ്കെയിലിനോ ഒന്നും ബാരി സെൻറ്റർ ഇല്ല. പക്ഷേ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മൾ ഒരു ബാരി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോളാർ സിസ്റ്റത്തിന് എടുക്കാം. അപ്പോൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ നമ്മൾ സണ്ണും ജൂപ്പിറ്ററും മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ബാരി സെൻറ്റർ എവിടെ ആയിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സോളാർ സിസ്റ്റവും ഏകദേശം ഒരു ചുറ്റിയല് പോലെയാണ് അല്ലെ, ഒരു ഹാമർ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഹാമറിൻ്റെ ഈ ഒരു സൈഡ് അതാണ് സണ്ണ്. ഈ സണ്ണ് എന്ന് പറയുന്ന ഹാമറിൻ്റെ ഈ മെറ്റൽ പാർട്ടാണ്. എന്നിട്ട് നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന, അതായത് ഇതാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചുറ്റിയലിൻ്റെ വുഡൻ പാർട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാരി സെൻറ്റർ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? നമ്മൾ സണ്ണിൻ്റെ സെൻറ്ററിലായിരിക്കും. പക്ഷേ സണ്ണിൻ്റെ സെൻറ്ററിൽ അല്ല നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബാരി സെൻറ്റർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു സീസോ എടുക്കാം. നിങ്ങളെല്ലാവരും സീസോയിൽ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു സീസോ എന്ന് പറയുന്ന ഒരു ലിവറാണ്. എന്നിട്ട് സീസോ എന്ന് പറയുന്ന അതൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു ഫൾക്രം എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് അതിന് ബാലൻസ് ചെയ്യുന്നത്. അതായത് ഇതും ഒരു സീസോയാണ്, ഇതിൻ്റെ ഈ ഒരു പോയിൻ്റാണ് ഫൾക്രം. അതായത് ഈ പ്ലാറ്റ്ഫോമിന് ബാലൻസ് ചെയ്ത് നിർത്തുന്ന പോയിൻ്റ്. അപ്പോൾ ഒരു സാറിന് ഉള്ള ഒരു സീസോ എന്ന് പറയുന്ന അതിൻ്റെ ഇങ്ങനെ ഉള്ള ഫൾക്രം എന്ന് പറയുന്ന സീസോയുടെ നടുക്കാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഫൾക്രം നടുക്കുള്ള ഒരു സീസോയുടെ ഒരു സൈഡിൽ നമ്മൾ സണ്ണിനെ വെച്ചു, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ വെച്ചു. അപ്പോൾ എന്തായിരുന്നാലും എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഒരു സണ്ണിൻ്റെ സൈഡ് അങ്ങ് താന്നു പോകും. കാരണം സണ്ണിന് കൂടുതൽ മാസ് ഉണ്ട്. പക്ഷേ സണ്ണിൻ്റെ സൈഡ് അങ്ങ് മൊത്തം താന്നു പോയാലും ജൂപ്പിറ്ററിനും കുറേ മാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫൾക്രം, അതായത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ്ലി ഇവിടെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഫൾക്രം, അതായത് ഈ ഒരു പോയിൻറ്റും ജൂപ്പിറ്ററും തമ്മിലുള്ള ദൂരം കൂട്ടും. ഇങ്ങനെ ഈ ഒരു ഫൾക്രവും ജൂപ്പിറ്ററും തമ്മിലുള്ള ദൂരം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു സണ്ണിൻ്റെ സൈഡ് അങ്ങ് പതുക്കെ പൊങ്ങി പൊങ്ങി വരും. എന്നിട്ട് ജൂപ്പിറ്ററിൻ്റെ സൈഡ് താന്ന് താന്ന് വരും. കാരണം ഒരു സീസോയ ഒരു ലിവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സണ്ണിൻ്റെ സൈഡും പൊങ്ങും. എന്നിട്ട് അത് ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഹൊറിസോണ്ടലാണ്. അതായത് ഇതങ്ങ് ബാലൻസ് ആവും. ഇങ്ങനെ ബാലൻസ് ആവുമ്പോൾ ഈ ഒരു ഫൾക്രം എന്ന് പറയുന്നത് ഏത് പോയിൻ്റിലായിരിക്കും, ആ ഒരു പോയിൻ്റാണ് ബാരി സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേസിൽ ആ ഒരു ഫൾക്രം എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബാരി സെൻറ്റർ. അപ്പോൾ ഈ ഒരു ബാരി സെൻറ്റർ എന്ന് പറയുന്ന സണ്ണിൻ്റെ സർഫസിൻ്റെ ജസ്റ്റ് വെളിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ സണ്ണും ഈ ഒരു ഫൾക്രത്തിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യും. അതായത് ഈ നമ്മുടെ കേസിൽ ഒരു ബാരി സെൻറ്ററിൻ്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യും. എന്നിട്ട് ജൂപ്പിറ്ററും ഈ ബാരി സെൻറ്ററിൻ്റെ ചുറ്റും തന്നെ ഓർബിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സിമുലേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നടുക്ക് കൊടുത്തേക്കുന്ന ഈ ഒരു യെല്ലോ സ്പിയറാണ് നമ്മുടെ സൺ. എന്നിട്ട് ചുറ്റും ഇങ്ങനെ സ്പീഡിൽ ഓർബിറ്റ് ചെയ്യുന്നതാണ് ജൂപ്പിറ്റർ. എന്നിട്ട് ഈ ഒരു ബ്ലൂ സർക്കിളാണ് നമ്മുടെ സണ്ണിൻ്റെ ഓർബിറ്റ്. എന്നിട്ട് റെഡ് സർക്കിളാണ് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റ്. അപ്പോൾ ഇവിടെ കാണാം ജൂപ്പിറ്ററും ഈ ഒരു പോയിൻറ്റിൻ്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഈ ഒരു റെഡ് ഡോട്ട് കൊടുത്തേക്കുന്നത് അവിടെ. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബാരി സെൻറ്റർ. എന്നിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം ഈ സണ്ണും ഈ ഇതേ പോയിൻ്റിൻ്റെ ചുറ്റും തന്നെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്.
അതാണ് ഈ ഒരു കേസിലുള്ള ബാരി സിൻഡ്രം. ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കേസിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കുറേ ഓബ്ജക്ട്സ് ഉണ്ട്. നമ്മുടെ സണ്ണുണ്ട്, പിന്നെ പ്ലാനറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, ആസ്ട്രോയിഡ് ബെൽറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സീസോ തന്നെ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സീസോയുടെ ഫൾക്രം, അതായത് ഈ പോയിന്റ് എന്ന് പറയുന്നത് നടുക്കാണ്. അപ്പം നടുക്ക് എന്നാണ് ബാലൻസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സീസോയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സണ്ണിനെ വയ്ക്കും. എന്നിട്ട് സീസോയുടെ റൈറ്റ് സൈഡിൽ ജൂപ്പിറ്റർ മാത്രമല്ല വയ്ക്കുന്നത്, ജൂപ്പിറ്ററിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റ്സും ആസ്ട്രോയിഡ്സും എല്ലാ കോമറ്റ്സും ആസ്ട്രോയിഡ് ബെൽറ്റും അതൊക്കെ റൈറ്റ് സൈഡിൽ വയ്ക്കും. എന്ന് വെച്ചാൽ നമ്മുടെ സൺ വിട്ട് ബാക്കിയുള്ള സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ ഓബ്ജക്ട്സിനെയും ഈ സീസോയുടെ റൈറ്റ് സൈഡിൽ വയ്ക്കും. പക്ഷെ എന്നാലും നമ്മുടെ സണ്ണിന് കുറച്ചും കൂടെ കൂടുതൽ മാസ് ഉണ്ട് ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള ഓബ്ജക്ട്സിനെ കാട്ടും. അപ്പോൾ വീണ്ടും നമ്മുടെ സണ്ണിൻ്റെ സൈഡ് അങ്ങ് താന്നു വരും. ഇങ്ങനെ സണ്ണിൻ്റെ സൈഡ് താന്നു വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഒരു ഫൾക്രം എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നടുക്കാണ്. അപ്പോൾ ഈ ഒരു ഫൾക്രവും ഈ ഒരു സീസോയുടെ റൈറ്റ് സൈഡും തമ്മിലുള്ള ദൂരം വീണ്ടും കൂട്ടും. അപ്പോൾ ഈ ഒരു ഫൾക്രത്തിന് ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങോട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ജൂപ്പിറ്ററിൻ്റെ സൈഡ് അങ്ങ് താന്നു വന്നിട്ട് സണ്ണിൻ്റെ സൈഡ് പൊങ്ങും. ഇങ്ങനെ പൊങ്ങി ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ഒരു സീസോ അങ്ങ് ബാലൻസ് ആവും. ഇങ്ങനെ ബാലൻസ് ആയി കഴിയുമ്പോൾ ബാരി സെൻറ്റർ ഈ ഒരു പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഫൾക്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സീസോ ബാലൻസ് ആകുമ്പം നമ്മുടെ ഫൾക്രത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അതാണ് ബാരി സെൻറ്റർ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫൾക്രത്തിൻ്റെ ലൊക്കേഷൻ, ഒരു എസ്റ്റിമേറ്റാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫൾക്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. എന്നാൽ ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ബാരി സെൻറ്റർ. അപ്പോൾ നമ്മുടെ നമ്മുടെ സോളാർ സിസ്റ്റം മൊത്തത്തിൽ ഈ ഒരു ബാരി സെൻറ്ററിൻ്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടെ ഈ ഒരു ബാരി സെൻറ്റർ എവിടെയാണെന്ന്. പക്ഷേ സയൻറ്റിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബാരി സെൻറ്റർ ഏകദേശം നമ്മുടെ സൺ പിന്നെ മർക്കുറിയുടെ ഓർബിറ്റിൻ്റെയും ഇടയിലാണുള്ളതെന്ന്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബാരി സെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമാണ്, അവിടെ ഒരു ഓബ്ജക്റ്റോ ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ചതാണ്, അപ്പോൾ ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നതാണ് ബാരി സെൻറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബാരി സെൻറ്റർ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചുറ്റും തന്നെ ഓർബിറ്റ് ചെയ്യുന്നു, വേറെ പോയിന്റിൻ്റെ ചുറ്റും ഒന്നും ഓർബിറ്റ് ചെയ്യാത്ത എന്താണ്? അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാസ് കൂടുന്നതനുസരിച്ച് ഗ്രാവിറ്റിയും കൂടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെൻറ്റർ ഓഫ് മാസ് എന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ മാസ് ഒക്കെ അങ്ങ് കോൺസെൻട്രേറ്റ് ആവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ മാസ് അങ്ങ് ബാലൻസ് ആവുന്ന പോയിൻ്റാണ് ബാരി സെൻറ്റർ. അപ്പോൾ ആ ഒരു മാസ് ഇങ്ങനെ ബാലൻസ് ആകുമ്പോൾ ഗ്രാവിറ്റിയും ആ ഒരു പോയിൻ്റിലാണ് ബാലൻസ് ആവുന്നത്. അതുകൊണ്ട് ആ ഒരു പോയിൻ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ളത് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം മൊത്തത്തിൽ ഈ ഒരു ബാരി സെൻറ്റർ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ചുറ്റുമാണ് ഓർബിറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനിയും ഇതേപോലത്തെ മറ്റ് ടോക്സുമായിട്ട് ഞാൻ വീണ്ടും വരും.